വന്നു വന്നിപ്പോൾ കോൺഗ്രസ് ഏതാ ബി ജെ പി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിലും. കേരളത്തിലും എന്ന് പറയാൻ കാരണം കേരളം ഒഴിച്ചുള്ള സംസ്ഥാനത്തൊക്കെ പണ്ടേ ഇന്ന് തന്നെയാണ് അവസ്ഥ. കേരളത്തിൽ പണ്ട് നമ്മൾ പറയും രാത്രി ആർ എസ് എസും പകല് കോൺഗ്രസ്സും. ഇപ്പം പകല് തന്നെ രണ്ടും അല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ രണ്ടും കൂടി ചേർന്ന അവസ്ഥയും രണ്ടു കൂട്ടരും ഒരേ ഏകസ്വരത്തിലാണ്, ഒരേ മനസ്സ്, ഒരേ സ്വരം, ഒരേ ഗുണം, ഒരേ മണം, പക്ഷെ പല നിറം. ഒന്ന് കാവ്യാണ്, ഒന്ന് വെള്ളയാണ്, അത്രയുള്ള വ്യത്യാസം. ഇപ്പം കേരളാദാക്ഷനാണ് അവരുടെ ഇര. കെ സുരേന്ദ്രൻ ആദ്യ ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണം പിന്നെ കോൺഗ്രസ്സുകാരനെ ഏറ്റുപിടിക്കുന്നു. ഇവർ കെ സുരേന്ദ്രനാണ് പറഞ്ഞത് കെ സുധാകരനെ മാറിപ്പോയതാണോ എന്നറിയില്ല. കെ സുരേന്ദ്രൻ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, വർഗീയമായ പരാമർശങ്ങൾ, അത് കോൺഗ്രസ്സുകാർ ഏറ്റുപിടിക്കുക. ഇനി ആരാധന മൂത്ത് 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 എപ്പോഴാണ് അവന്മാർക്ക് സ്ഥലകാലരോപണം സംഭവിച്ച് കെ സുധാകരൻ സിന്ദാബാദ് എന്നതിന് പകരം കെ സുരേന്ദ്രൻ സിന്ദാബാദ് എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുക എന്നുള്ളത് മാത്രം അറിയാൻ ബാക്കിയിട്ടോ. അദ്ദേഹം അമ്പലത്തിൽ സന്ദർശിച്ച സമയത്ത് തീർത്ഥം കൊടുത്തപ്പോൾ അതുകൊണ്ട് കൈ കഴുകി എന്നൊക്കെയാണ് ആക്ഷേപം. മറ്റൊന്ന്, അദ്ദേഹം എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നപ്പോൾ ഇദ്ദേഹം കൈ മുമ്പിൽ കെട്ടി നിന്നു എന്നുള്ളതാണ്. എന്താ അതിൽ കുഴപ്പം? പ്രസാദം വാങ്ങണം എന്നൊന്നുണ്ടാ നിർബന്ധം? വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണ് പ്രമാണം. കേരളാദാക്ഷൻ വന്നിക്കാൻ നിന്നില്ല, പക്ഷേ നിന്ദിച്ചിട്ടില്ല. ഒരു ആളുടെയും വിശ്വാസം തെറ്റാണെന്ന് പറയാൻ ഞാൻ ആളല്ല എന്നാണ് പറഞ്ഞത്. ഞാനത് പറയില്ല, നിങ്ങളുടെ വിശ്വാസം ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞാൻ പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. മനോഹരമായൊരു മറുപടിയാണ് കൊടുത്തത്. ഞാൻ എൻ്റെ അമ്മയെ അത്രയധികം ആദരിക്കുന്നു, ആരാധിക്കുന്നു, പക്ഷേ അമ്മയെ കാണുമ്പോൾ എപ്പോഴും ഞാൻ തൊഴുതുകൊണ്ടിരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ആത്മീയ ബോധത്തിൻ്റെ വേറെ തലമാണത്. അതിപ്പന്മാർക്ക് തിരിച്ചറിയില്ല. തിരിച്ചു കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ബി ജെ പിക്കാരൻ എന്താ ചെയ്യാൻ? സുരേന്ദ്രൻ വന്നിച്ചില്ല എന്ന് മാത്രമല്ല നിന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്, ഇരുമുടി കെട്ടെടുത്ത് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വലിച്ചെറിഞ്ഞിട്ട് പോലീസ് കളഞ്ഞു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചാണ്. ഇരുമുടി കെട്ടേ പരിഭാവനമായി കാണുന്ന ഒരു സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്ന ഒരാളാണ്. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് പോവുകയാണ് സ്വാമിയാണ്. ഇരുമുടി കെട്ടെടുത്ത് വലിച്ചെറിയുക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. മറ്റൊരു കാപട്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ആർ എസ് എസ്സുകാരനായ ചെറുപ്പക്കാരൻ 27 വയസ്സുള്ള സഞ്ജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ പത്രക്കാരൻ മുമ്പിലേക്ക് ഇളിച്ചു വരിക. കാരണം അവരെ എരയെ കിട്ടി, ഒരുത്തൻ ചത്തു, അവനെ പറഞ്ഞിട്ട് നാലും ഒട്ടുപിടിക്കാം, അവനെ പറഞ്ഞ് വർഗീയത കത്തിക്കാം. ഇതാണ് സന്തോഷം. ഒരാൾ കെണിയിൽ വീണ് പോയല്ലോ, ഒരുത്തൻ്റെ ജീവൻ പോയി നമ്മുടെ കൂട്ടത്തിൽ, നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള മറ്റുള്ള ഒരു തരം വൃത്തികെട്ട ഒരു നരാധമൻ്റെ മനസ്സാണ് കണ്ടത്. എന്നിട്ട് കേരളാദാക്ഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ആർ എസ് എസ്സുകാരെ പോലെ, ബി ജെ പിക്കാരെ പോലെ കാശ്മീരിൽ ഒരു പിഞ്ച് പെങ്കുഞ്ഞിനെ ക്ഷേത്രാങ്കണത്തിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടില്ല അവർ. അത് ചെയ്തവരാണ് ആരാധനാലയങ്ങളെയും ദൈവത്തെയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്. ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞവരാണ് വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയത്, നിന്ദിച്ചത്. പിന്നെ പ്രസാദത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ തന്നെ വേറെ സംഭവം ഉണ്ടായില്ലേ? ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അറസ്റ്റുകാർ കൊണ്ടുവന്ന് മാംസാവശിഷ്ടങ്ങൾ ഇട്ടത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി. അതും സമീപകാലത്തല്ലേ നടന്നത്? പിടിച്ചപ്പോൾ എല്ലാം ചാകെ പോണവരാ. അറസ്റ്റുകാരെല്ലാം മോശക്കാരാണെന്നുള്ള അഭിപ്രായത്തിലൊന്നല്ല പറഞ്ഞത്. പക്ഷേ ഇമാതിരി കൊനഷ്ട ബുദ്ധിയുള്ള സുരേന്ദ്ര ശിഷ്യന്മാർ ആർ എസ് എസിലും ബി ജെ പിയിലും ഒരുപാടുണ്ട്. ഇപ്പോൾ തലയ്ക്കകത്ത് ചാണകമാണല്ലോ, അതുണ്ടാവും. തീർത്ഥത്തിലേക്ക് വരാം, പ്രസാദത്തിലേക്ക്. പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പണ്ട് പറശ്ശിനിക്കടവ് ഉത്തപ്പൻ്റെ അവിടെ പ്രസാദമായി നൽകിയിരുന്നത് കള്ളാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കള്ളാണ് എന്നാണ് ഞാൻ എൻ്റെ അറിവ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ അവിടെ ഒരു കള്ള് എന്ന സാധനം ജീവിതത്തിൽ തൊടാനേ രുചിക്കാനേ ഇഷ്ടമില്ലാത്ത ഒരാളവിടെ പോയാൽ ആ പ്രസാദം വാങ്ങണമെന്ന് ആരെങ്കിലും നിർബന്ധം പിടിക്കുമോ? അത് വാങ്ങാതിരുന്നാൽ അത് മുത്തപ്പനെ അപമാനിക്കലാവുമോ? യുക്തിപരമായിട്ട് ചിന്തിക്കണ്ടേ? വിശ്വാസമൊക്കെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ കാണണ്ടേ? എന്നുകൊണ്ട് യുക്തി എന്ന് പറയുമ്പോൾ യുക്തിവാദിയായി നിരീശ്വരവാദിയായി എന്നുള്ള അർത്ഥത്തിലല്ല, വിശ്വാസത്തിനൊരു യുക്തി ഉണ്ടാവണം. ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു യുക്തിഭദ്രത ഉണ്ടാവണം. അതില്ലാതെ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവരെ മുദ്രാവാക്യം തന്നെ ഇല്ലോജിക്കലാണ്. ഇല്ലോജിക്കൽ സ്ലോഗൻസാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പണ്ട് ഞങ്ങളെ നാട്ടിൽ കരുതിയേ, ആൾക്കാർ കരുതിയത് അവിടെ പോയാൽ വയറ് നിറച്ച് കള്ളുടിക്കാതെ. ഇവരെല്ലാം കൂടി കുറച്ച് അത്യാവശ്യം കുടിയന്മാരെ, സ്ഥലത്തെ പ്രധാന കുടിയന്മാരൊക്കെ കൂടി മുത്തപ്പൻ്റെ അടുത്ത് പോയി, ജീപ്പൊക്കെ വിളിച്ച് അന്ന് ജീപ്പാ കാരണന്മാരൊക്കെ കൂടി, നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്, പോയി കള്ള ഏറെ കിട്ടിയാലോ കൊണ്ടു ഞാൻ കന്നാസം കൊണ്ടേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് സംഭവം മരുന്ന് കൊടുക്കുന്ന മാതിരിയാണല്ലോ പ്രസാദം കൊടുക്കുക എന്നറിഞ്ഞത്. കഥ സാന്ദർഭികമായി ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും കേരളാദാക്ഷനം കൊടുത്ത മറുപടി അതൊരൊന്നും തന്നെ മറുപടിയാണ്. ഞാൻ എൻ്റെ അമ്മയെ തൊടാറില്ല എന്ന് കരുതി എനിക്ക് അമ്മ എൻ്റെ അമ്മയോട്
ഏറ്റവും ബഹുമാനമാണുള്ളത്. ഞാൻ എൻ്റേതായ ചില ശീലങ്ങളുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ല അവിടെ. അത്തരം ആചാരങ്ങൾ ഞാൻ അനുഷ്ഠിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ വിശ്വാസവും സംരക്ഷിക്കാൻ ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ അറ്റം വരെയും പോകും. ഒരു ഭരണകർത്താവിൻ്റെ നിശ്ചയദാർഢ്യമുള്ള ഒരു വാക്കുകളാണ്. മാത്രമല്ല, കേരള മന്ത്രിസഭയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, എം പി ഗോവിന്ദൻ മാഷ് മാത്രമല്ല വേറെയും കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. എം പി രാജേഷിൻ്റെ സ്പീക്കറാണ്. കെ എൻ ബാലഗോപാലും പി രാജീവും പിണറായി വിജയനും വീണ ജോർജും ഒക്കെ ഉൾപ്പെട്ട, സജി ചെറിയാനും ഒക്കെ ഉൾപ്പെട്ട ആ കമ്മ്യൂണിസ്റ്റ് കൂട്ടത്തിൽ ഒരു പഴയകാല കമ്മ്യൂണിസ്റ്റിൻ്റെ തിളക്കത്തോടു കൂടിയിട്ട് ആർജവമുള്ള വാക്കുകളിലൂടെ, പണ്ട് ജീസുദാരൻ ഇങ്ങനെ പറയുമായിരുന്നു, മറ്റിടക്കൊരു മയത്തിലാണ്, മിതത്വത്തിലാണ് പറയുക. പക്ഷേ കേരളകൃഷ്ണൻ ഇങ്ങനെ കടുപ്പിച്ച് പറയുന്ന ആളല്ല, അദ്ദേഹവും മിതഭാഷയായിരുന്നു. 32-ാമത്തെ വയസ്സിൽ 1996 DYF ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് നയനാർ മന്ത്രിസഭയിൽ അംഗമായ ആളാണ്. 2006 അദ്ദേഹം പിന്നീട് സ്പീക്കറായി നിയമസഭയിലെ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ദളിത് വിഭാഗമായിട്ടുള്ള പട്ടികജാതി ക്ഷേമ സമിതിയിലെ ദേശീയ പ്രസിഡന്റാണ്. ഇദ്ദേഹത്തെ ഒരു മുഖമായി നിർത്തിക്കൊണ്ടാണ് സംഘടന രൂപീകരിക്കുന്നത്. 4 വർഷം തുടർച്ചയായിട്ട് ചേരക്കരയിൽ മത്സരിച്ച് വിജയിച്ചു. അദ്ദേഹം 2016 മത്സരിച്ചില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി കേന്ദ്ര കമ്മിറ്റി അംഗമാണിപ്പോൾ. വിവാഹ ജീവിതം പോലും വേണ്ട എന്ന് വെച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി സ്വജീവിതം മുടിഞ്ഞു വെച്ച ഒരാളാണ്. മന്ത്രിയും സ്പീക്കറും MLA ഒക്കെ ആയിരിക്കുമ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെ ആയിരിക്കുമ്പോഴും ആ കൃത്യാന്തര ബാഹുല്യത്തിനിടയിലും തൻ്റെ വീടിനടുത്തുള്ള ആളുകളെ കൂട്ടി അവരുടെ കൂടെ കൂട്ടുകൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധം അത് ആ വാക്കുകളിൽ ജലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തീയിൽ കുരുത്തതാണ് കേരാധാകൃഷ്ണൻ. കേരളവർമ്മ കോളേജിൻ്റെ പടികൾ തൊട്ട് SFI കൊടി പിടിച്ച് നടന്നവനാണ് കേരാധാകൃഷ്ണൻ. ആ തീയിൽ കുരുത്ത കേരാധാകൃഷ്ണൻ ഈ കെ സുരേന്ദ്രൻ്റെ പോലെയുള്ള ആളുകൾ വെയിലത്ത് നിർത്തിയാൽ ആ വെയിലത്ത് വാടുന്നവനല്ല കേരാധാകൃഷ്ണൻ എന്ന സാമാന്യ ബോധം കെ സുരേന്ദ്രനും കെ സുധാകരനും ഈ സംഗീ കൊങ്ങി മുന്നണിക്കും അവിശുദ്ധ മുന്നണിക്കും ഉണ്ടായാൽ അവർക്ക് തന്നു.